Aliyans. നീ ദോശ ചൂടുകയാണല്ലേ, എനിക്ക് നീ ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഒരു മണം ഉണ്ടല്ലോ ലില്ലു മോളെ, ഭയങ്കര മണമാട്ടോ. ദോശ ആരുണ്ടാക്കിയാലും നല്ല മണം. അല്ലേ, എന്നാലും നീ ഉണ്ടാക്കണ ഇത് പിന്നെ വാങ്ങി മാവാണോ ഇവിടെ ആട്ടിയ മാവാണോ? ഇവിടെ അങ്ങനെ വാങ്ങാറില്ലല്ലോ, നമ്മൾ തന്നെയല്ലേ ആട്ടിയ മാവല്ലേ. അത് തന്നെ അതിൻ്റെ ഒരു മണം ഉണ്ട് കേട്ടോ. നല്ല എവിടെ പോണ രാവിലെ? രാവിലെ ഒന്ന് രണ്ട് ചെറിയ അത്യാവശ്യം. നിന്റെ കെട്ടിയവനും മാവനും ഒക്കെ ഇവിടെ രണ്ടും കൂടെ നടക്കാൻ പോയിട്ടുണ്ട്. നന്നായി. അത് ഈ രാവിലെ നടത്താൻ നല്ലതാണേ. ഞാനൊരു പ്രമുഖനല്ലേ, പുറത്തിറങ്ങുമ്പോ ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കണമെങ്കിൽ ഇത് തടിയൊക്കെ വേണം. ഒന്നുമില്ല, വെറുതെ. പിന്നെ എന്താ വെച്ചാല് എനിക്കൊരു 25,000 രൂപ കിട്ടാനുണ്ട്. ദോശ മറിച്ചത് മറിച്ചിടാറില്ല. അപ്പൊ അത് മേടിക്കാൻ പോണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ദൂരെയുള്ള ഒരു കക്ഷി തരാന്ന് പറയാൻ സാറിന്റെ ഒരു മാമയ. അപ്പൊ അതൊരു പോണേനൊരു 1,500 രൂപ വേണ്ടി വരും. വണ്ടി ഉണ്ടടി, വണ്ടിയിൽ പെട്രോൾ അടിച്ച് പിന്നെ ഭക്ഷണം കഴിച്ച് ചെലവില്ലേ. അപ്പോൾ നീ ഇപ്പോൾ ഒരു 500 രൂപ തരുകയാണെങ്കിൽ 25,000 കിട്ടുമല്ലോ. അത് മേടിച്ചോണ്ടും വൈകിട്ട് നിനക്ക് 500 രൂപ അതിൻ്റെ പലിശയായിട്ട് ഞങ്ങൾ തിരിച്ചു തരാം. എൻ്റെ എവിടുന്ന വീട്ടച്ചേട്ടാ പൈസ? ഇന്നലെ തന്നെ ഗ്യാസുകാരൻ വന്നിട്ട് തപ്പിപ്പെറക്കിയാ കൊടുത്തത്. അത് തന്നെ ഏട്ടൻ്റെ പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റുന്ന പൈസയാണ്. അല്ലടി, നീ ഒന്ന് നോക്ക്, നീ ശ്രമിച്ചാൽ നടക്കും. ഇവിടെ എവിടെയെങ്കിലും കാണും, കാണാതിരിക്കൂല. ഉറപ്പൊന്നുമില്ല, ഞാനൊന്ന് പോക്കറ്റിലൊക്കെ നോക്കട്ടെ ഏട്ടൻ്റെ. നീ ഒന്ന് ശ്രമിച്ചാ നോക്കാവേ. ഉറപ്പ്. സ്വന്തം പെങ്ങളെ മോഷണത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു മാന്യൻ, ലോക പ്രമുഖൻ. വൈകിട്ട് വരാന്ന് പറഞ്ഞേട്ടാ. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ എന്നോട് ചോദിക്കാതെ എന്റെ പോക്കറ്റ് തേട്ടെടുക്കും. അല്ല, ഇപ്പൊ എടുത്താലും പെട്ടെന്ന് വരുമ്പോ എന്നോട് ഞാൻ പറയൂല്ലോ. ആ, എന്നിട്ട് അങ്ങനെ എന്തെങ്കിലും തിരിച്ചു തന്നിട്ടുണ്ടോ അടിച്ചു മാറ്റുന്നത്? അല്ലടാ, അവൻ എന്തോ അർജന്റ് ഉണ്ടായിട്ടല്ലേ. എന്ത് അർജന്റ്? ഇവൻ എന്നാണ് അർജന്റ് ഇല്ലാത്തത്? ക്ലീറ്റോ മോനെ, എനിക്ക് ഇത്തിരി പൈസ വരാണ്ടേ. കളിയാക്കാൻ പറഞ്ഞല്ല, കാര്യമായിട്ട്. അതല്ല, അവനൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അവൻ അവളോട് വന്ന് ചോദിക്കണം, അല്ലാണ്ട് അങ്ങനെ ചോദിക്കാറില്ല. ഞാൻ അപ്പൊ കാര്യമായിട്ട് പറഞ്ഞതാ, നാളെ മതിയെങ്കിൽ ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തരാം. മതിയോ? ചുമ്മാ ഓരോ ഉടായ്പകളായിട്ട് ഇറങ്ങുമ്പോ പിറകെ ഓരോരുത്തർ താങ്ങി പിടിച്ച് നടത്തുള്ളൂ. ഒരു മോട്ടിക്കാൻ, ഒരു കൊടുക്കാൻ, ഒരാൾ കൊടുക്കാൻ, മറ്റുള്ളെല്ലാം കണ്ണടച്ച് വിശ്വസിക്കാം. ഏട്ടാ, ഇത് കേട്ടിട്ട് എനിക്ക് ഉടായ്പായിട്ട് തോന്നിയിട്ട്. നീ ന്യായീകരിച്ചാണ്ടെന്നെ ഒരേ കേസുണ്ടാകും. ഇതുപോലുള്ള ഓരോ നമ്പറിൽ കണ്ട ഇതുവരെ നിനക്ക് മനസ്സിലായില്ലേ? ക്ലീറ്റോ, ഇത് കഴിക്കണില്ലേ ദോശ ഉണ്ടാക്കിയേക്കുന്ന? ഓ, പൈസ തരാത്ത വാശിക്കാണെങ്കിൽ അങ്ങ് പൊക്കോ. വാശി കാണിക്കാനൊക്കെ എനിക്കും അറിയാം.